ജലാശയം മലിനമാക്കിയാൽ ഇനി ജാമ്യമില്ലാ കുറ്റം. ഇതുൾപ്പെടെ മാലിന്യം കൈകാര്യം ചെയ്യുന്നതിലെ ഗുരുതര വീഴ്ചകൾക്ക് കനത്ത പിഴയും തടവ് ശിക്ഷയും ഉറപ്പാക്കി നിയമം തയ്യാറായി. മാലിന്യമുക്ത കേരളത്തിനായി പഞ്ചായത്തീരാജ് മുനിസിപ്പാലിറ്റി നിയമ ഭേദഗതി ബില്ലുകളിലാണ് വ്യവസ്ഥകളുള്ളത്. ജലാശയം മലിനമാക്കിയാൽ ഇനി ജാമ്യമില്ലാ കുറ്റം ചുമത്തും. ഇതുൾപ്പെടെ മാലിന്യം കൈകാര്യം ചെയ്യുന്നതിലെ ഗുരുതര വീഴ്ചകൾക്ക് കനത്ത പിഴയും തടവ് ശിക്ഷയും ഉറപ്പാക്കി നിയമവും തയ്യാറായി. വിസർജ്യവും ചവറും ഉൾപ്പെടെയുള്ള മാലിന്യം ജലാശയത്തിലോ ജലസ്രോതസ്സിലോ തള്ളിയാലും കക്കൂസ് വെള്ളമൊഴുക്കിയാലും 10,000 രൂപ മുതൽ 50,000 രൂപ വരെ പിഴ ഈടാക്കും. 6 മാസം മുതൽ 1 വർഷം വരെ തടവും ലഭിക്കും. മാലിന്യമുക്ത കേരളത്തിനായി പഞ്ചായത്തീരാജ് മുനിസിപ്പാലിറ്റി നിയമഭേദഗതി ബില്ലുകളിലാണ് ഈ വ്യവസ്ഥകൾ ഉള്ളത്. സ്വകാര്യ സ്ഥലങ്ങളിൽ പോലും മാലിന്യം വലിച്ചെറിയുകയോ കത്തിക്കുകയോ കുഴിച്ചുമൂടുകയോ ചെയ്താലും തത്സമയം 50,000 രൂപ പിഴ ഈടാക്കും. വ്യവസ്ഥകൾ പാലിക്കാത്തവർക്കെതിരെ നിയമ നടപടിക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിമാർക്ക് അധികാരം നൽകുന്നതാണ് ഭേദഗതി നിയമം. 1,000 രൂപ മുതൽ 10,000 രൂപ വരെ പിഴ ഈടാക്കാൻ സെക്രട്ടറിക്ക് അധികാരമുണ്ട്. 100-ലധികം ആളുകൾ പങ്കെടുക്കുന്ന പരിപാടിയോ ഒത്തുകൂടലോ നടത്തുകയാണെങ്കിൽ 3 പ്രവൃത്തി ദിവസം മുമ്പെങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ അറിയിക്കേണ്ടതുണ്ട്. പരിപാടി സ്ഥലത്ത് മാലിന്യം തരംതിരിച്ച് ഏജൻസികൾക്ക് കൈമാറുന്നെന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉറപ്പാക്കുകയും വേണം. മാലിന്യം നീക്കാനുള്ള ഫീസ് മുൻകൂറായി ഈടാക്കണം. മാലിന്യം കൂടിക്കിടന്ന് പരിസ്ഥിതി പ്രശ്നമുണ്ടായാൽ സെക്രട്ടറിയോ ചുമതലയുള്ള ഉദ്യോഗസ്ഥനോ ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരും. നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സർക്കാർ പിഴ ചുമത്തുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക്, CTV പ്രാദേശിക വാർത്താ.